ട്രോളോ ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങ് ന്യൂസിലൻഡിൽ ജസീന്ത ആർഡൻ പ്രധാനമന്ത്രിയായപ്പോ, അങ്ങ് അമേരിക്കയിൽ കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയപ്പോ ഒക്കെ ഇങ്ങനെയായിരിക്കണം സ്ത്രീകൾ. എന്തൊരു ചങ്കൂറ്റം അവർക്ക് എന്നൊക്കെ പറഞ്ഞ് പുളകിതരായ മല്ലു പുരുഷൂസ്. ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ, ഇന്ന് തിരിഞ്ഞോളൂ. ആ ഇനി ആ രണ്ട് കണ്ണും തുറന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കും രാഷ്ട്രീയ വർത്തമാനത്തിലേക്കും രാഷ്ട്രീയ ഭാവിയിലേക്കും ഒന്ന് നോക്കിക്കേ. ആ താടി മീശ മുണ്ട് ഷർട്ടിന്റെ ഇടയിൽ എത്ര സ്ത്രീകളുണ്ട്. ഇനി ആ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൂടി ഒന്ന് നോക്കിക്കേ. 140 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്ന മുന്നണികളുടെ പട്ടികയില് സ്ത്രീകളെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. എന്താ ശരിയല്ലേ, വിരല് എണ്ണിക്കോളൂ, അതായിരിക്കും നല്ലത്. കേരള നിയമസഭയിൽ ഇന്നോള അംഗങ്ങളായ 916 പേരിൽ 44 പേര് മാത്രമാണ് സ്ത്രീകൾ. വിശ്വസിക്കണം, ഈ 44 പേരുടെ തന്നെ കാര്യമെടുത്താൽ ഒരു മന്ത്രിയാവാനൊക്കെ അവസരം കിട്ടിയത് എത്ര പേർക്കായെന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് അതിലും കഷ്ടം. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്ത്രീകൾ മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും. കേരളത്തിൽ ഇപ്പോഴും അതൊരു വിദൂര സ്വപ്നം മാത്രമാണ്. ലതിക സുഭാഷ് തല മുട്ടയടിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. അല്ല, ഇവിടെ ഒരു മുട്ടയാണോ പ്രശ്നം? മുട്ട പ്രശ്നമായ പല പുരുഷ നേതാക്കൾ ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ട് ഒന്ന് ചോദിച്ചാലോ നമുക്ക്. ചേട്ടന്മാരെ, ചൂടുകാലം വന്ന ബാർബർ ഷോപ്പ് പോയി കാശ് കൊടുത്ത് മുട്ടയടിക്കുന്ന സിമ്പിൾ പരിപാടിയല്ല നമ്മുടെ ലതിക സുഭാഷ് ചെയ്തത്. പിന്നെയോ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ എത്ര സ്ത്രീ നേതാക്കളുണ്ട്, എത്ര സ്ത്രീ മന്ത്രിമാരുണ്ട്, എത്ര സ്ത്രീ മുഖ്യമന്ത്രിമാരുണ്ട്, സ്ത്രീകളെ അംഗീകരിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ചോദ്യമെറിഞ്ഞുകൊണ്ടുള്ള മുട്ടയടിക്കലാണത്. മുട്ട കഴിഞ്ഞാൽ പിന്നെ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സീറ്റുമോഹികളായ സ്ത്രീകൾ. നാട് മുഴുവൻ ഓടി നടന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകളെ അധികാരമോഹികൾ എന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ ലജ്ജയില്ലേ? ഇവിടെ ആരാണ് അധികാരമോഹികൾ എന്ന് ഫാക്ട് നോക്കി പറയണം മിസ്റ്റർ. ഫാക്ട് അതല്ലേ? അല്ല, അധികാരമോഹം തീരെയില്ലാത്ത തലോടലേറ്റ് വാങ്ങി എല്ലാ കാലത്തും അധികാരത്തിൽ വന്ന് വന്ന് കയ്യിൽ തഴമ്പ് വന്ന നേതാക്കന്മാർക്ക് മുട്ടയെ കുറിച്ച് പറയാനേ നേരം കാണൂ. ഫണ്ണി പീപ്പിൾസ്. ലതിക സുഭാഷ് എന്താണ് പറഞ്ഞത്? മഹിളാ കോൺഗ്രസ് 20% സീറ്റ് ഇത്തവണ വനിതകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടോ 20% പോട്ടെ, ഒരു ജില്ലയിൽ നിന്ന് ഒരാളെന്ന നിലയിൽ ഒരു 14 പേരെങ്കിലും കോൺഗ്രസ് നിർത്തിയോ? ഇല്ല. ഒടുക്കണ്ടായി പാർട്ടി നിർത്താതായപ്പോൾ ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു. പറഞ്ഞിട്ട് എന്താ, ലതിക സുഭാഷ് രാജിവെച്ചത് എന്തിനാണെന്നോ തല മുട്ടയടിച്ച് എന്തിനാണെന്നോ മനസ്സിലാവാത്ത മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഒക്കെ നേതാക്കന്മാരെ ഇവിടെ ഉള്ളോടത്തോളം കാലം കേരളത്തിലെ സ്ത്രീകൾ എന്തിനാണ് പേടിക്കുന്നത്? ചില്ല് സാറാ ചില്ല്. പാവം കേട്ടോ മുല്ലപ്പള്ളി, പുള്ളി ചോദിക്കുകയാണ് സീറ്റ് കിട്ടാത്തതിന് ആരെങ്കിലും തലമുണ്ടനം ചെയ്യുമോ? തലമുണ്ടനം ചെയ്തത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവുമെന്ന്. അതെ കേട്ടോ, കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പഴനിയിൽ പോയി വഴിപാട് നേർന്നതാ ലതിക സുഭാഷ്. എന്താ ഓക്കെയാണോ? ചെന്നിത്തല പറഞ്ഞതോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ പ്രതിഷേധിക്കുകയാണോ ചെയ്യാന്ന്? എന്റെ ചെന്നിത്തല ജി, ഇത് ഇപ്രാവശ്യത്തെ മാത്രം കാര്യമാണോ ലതിക സുഭാഷ് ചൂണ്ടിക്കാട്ടിയത്? ഇത് എത്ര കാലമായി, ഇപ്പോഴും ഇങ്ങനെ സിമ്പിളായി തള്ളിക്കളയാൻ പറ്റുന്ന എങ്ങനെയാണ്? സ്ത്രീകൾ വോട്ട് ചെയ്യാൻ മാത്രം ഉള്ളവരല്ല, ഭരിക്കാൻ കൂടി ഉള്ളവരാണെന്ന് ഇവർക്കൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകേ. ഇനി സ്ത്രീകൾക്ക് ഞങ്ങൾ 50% കൂടുതൽ സീറ്റ് കൊടുത്തു, സംവരണത്തിനപ്പുറവും സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് തള്ളിയ ഭരണപക്ഷ പാർട്ടി എടുത്തു നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചൂടൊന്നും നിയമസഭയിൽ എത്തുമ്പോൾ കാണില്ല. തദ്ദേശ തലത്തിൽ മാത്രമേ ഉള്ളൂ ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ. സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ഏതെടുത്താലും സ്ത്രീകളുടെ ഒരു കുത്തൊഴുക്കാണെന്നേ, പുരുഷ നേതാക്കൾക്കൊന്നും സീറ്റില്ല. ഈ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും വിജയരാഘവനും കെ സുരേന്ദ്രനും ഒക്കെ എത്ര വട്ടം മുട്ടയടിച്ചിട്ടാണെന്നോ പാർട്ടി അവരെ അംഗീകരിച്ചത്? തലയിൽ മുടി വളരാൻ പോലും ഗ്യാപ്പില്ലാതെ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച് മുട്ടയടിച്ച് മുട്ടയടിച്ച് നടക്കുക ഇവരൊക്കെ. ഇനി ഈ ലതിക സുഭാഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ മിണ്ടിയാലോ? പണ്ട് മിണ്ടിയ ഒരു ഷാനിമോൾ ഉസ്മാനെ മിണ്ടാതാക്കിയ കഥകളൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. അതുകൊണ്ട് ലതിക സുഭാഷിനെ സപ്പോർട്ട് ചെയ്യാൻ ഷാനിമോൾ ഉസ്മാനും കഴിയില്ല, ഷാനിമോൾ ഉസ്മാനെ സപ്പോർട്ട് ചെയ്യാൻ ലതിക സുഭാഷിനും കഴിയില്ല. അത് നമ്മൾ ചങ്കൂറ്റമുള്ള നെഞ്ചുവിരിവുള്ള ചില ആണുങ്ങൾ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണെന്നേ. സിസ്റ്റത്തെ കുറ്റം പറയരുത്, കുറ്റം പറഞ്ഞ സ്ത്രീകളാണോ അടുത്ത സീറ്റും കിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നത് മുട്ടയല്ലേ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ചോദിക്കാനുള്ളത് കേരളത്തിൽ എന്തെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? അപ്പൊ ചെയ്യാനുള്ളത് അറഞ്ഞും പുറഞ്ഞങ്ങ് പ്രതിഷേധിക്കല്ലേ, അല്ലാതെന്ത്? അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാം.